ശരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ചകല്യാണം അലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദം കാലാർത്ഥകർമ്മങ്ങളെ എങ്ങനെ കാണുന്നു? കാലത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ന്യൂനമിഥ്യ അതിയോഗങ്ങളാണ് നമ്മുടെ ബലത്തെ നഷ്ടപ്പെടുത്തുന്നത്. ഇതിനെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. കാലം ആഭ്യന്തരവും ബാഹ്യവും എന്ന് നാം കാണുകയുണ്ടായി. അതിഭൗതിക ചക്രം നമ്മുടെ ജീവിതവും നാം ജീവിക്കുന്ന ചുറ്റുപാടും നമ്മുടെ ബലത്തിൽ അതീവ പങ്കുവഹിക്കുന്നു. ഭൂമിയുടെ ഭ്രമണം, സൂര്യൻ ചന്ദ്രൻ ഇവയാണ് ഭൂമിയിലെ ജീവജാലങ്ങളെ പ്രകടമായി ബാധിക്കുന്ന കാലത്തെ നിർണയിക്കുന്നത്. ഏറ്റവും കൂടുതൽ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്നത് പ്രകടമായി ചന്ദ്രൻ്റെ അവസ്ഥയാണ്. മനസ്സിൻ്റെ ഈ തലം അറിഞ്ഞ് ചന്ദ്രവംശമെന്നും സൂര്യവംശമെന്നും വംശത്തെ രണ്ടായി തിരിക്കും. വംശചരിത്രം ഭാഗവതാദികളിലും മറ്റും അങ്ങനെയാണ്. പല മതാനുഷ്ഠാനങ്ങൾക്കും ചന്ദ്രനോടാണ് കൂടുതൽ ബന്ധം കാണുന്നത്. ഭാരതീയർ ചന്ദ്രനെ ആസ്പദമാക്കിയുള്ള കലണ്ടറുകളും സൂര്യനെ ആസ്പദമാക്കിയുള്ള കലണ്ടറുകളും രണ്ടും കലർത്തിയുള്ള കലണ്ടറുകളും രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഋതു കലണ്ടർ വേറെയുണ്ട്. ഋതു കലണ്ടറിൽ തന്നെ കേരളത്തിൻ്റെ ഋതു കലണ്ടർ ഗോവിന്ദൻ വൈദ്യരാണെന്ന് തോന്നുന്നു പ്രത്യേകം രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് ചെല്ലുമ്പോൾ കാണാം. ത്രിഖണ്ഡോ മാതൃക മാതൃകാമന്ത്ര സ്വമ സൂര്യാനലാത്മക എന്ന അവരോഹണ ക്രമത്തിൽ സോമൻ സൂര്യൻ അനലൻ എന്ന് മൂന്ന് ഖണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഗ്നിസംബന്ധങ്ങളായ 108 കിരണങ്ങൾ, അതുപോലെ തന്നെ സൂര്യസംബന്ധികളായ 116 കിരണങ്ങൾ, ചന്ദ്രസംബന്ധികളായ 136 കിരണങ്ങൾ. ഇതനുസരിച്ച് കറുത്ത പക്കത്തിലും വെളുത്ത പക്കത്തിലും ജീവജാലങ്ങളുടെ സ്വഭാവത്തിലും വികാരത്തിലും വിചാരത്തിലുമെല്ലാം മാറ്റമുണ്ട്. ഇതിനെ ആധാരമാക്കിയുള്ള പഠനങ്ങളുമുണ്ട്. സൗരചക്രം, കാലിക ചക്രം, ആർത്തവചക്രം, ഋതുപരചക്രം. ഇതിൽ കാലചക്രത്തെ, കാലത്തെ തന്നെ ആയുർവേദം ദ്രവ്യത്തിൻ്റെ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. കാലം ആന്തരികവും ബാഹ്യവുമാണ്. ബാഹ്യമായത് സൗരചക്രവും ആന്തരികമായത് വയസ്ചക്രവുമാണ്. മൂന്ന് കാലങ്ങളായി ജീവിതത്തെ തിരിക്കാം എന്ന് നാം കണ്ടു.
ബാല്യം, മധ്യം, വൃദ്ധം. വ്യാധിക്ഷമത്വം ഏറ്റവും കൂടുതൽ യൗവനത്തിലാണ്. വയസ്ചക്രത്തില് കാലം ആന്തരികമായതിൽ അനേകവിധ കോശങ്ങൾ പങ്കെടുക്കുന്ന ശരീരത്തിൽ കോശത്തിൻ്റെ ഉണ്ടാകൽ, നിലനിൽക്കൽ, നാശം, മൂന്നവസ്ഥയുണ്ട്. ആറവസ്ഥയാണ് പഠിക്കേണ്ടത്. അസ്ഥി ജായതേ വർദ്ധതേ വിപരിണാമതേ അപക്ഷീയതേ വിനശ്യതി. ഫർട്ടിലൈസേഷൻ, ബർത്ത്, ഗ്രോത്ത്, സെനസൻസ് ആൻഡ് ഡെത്ത്. ഗ്രോത്ത്, എവല്യൂഷൻ, സെനസൻസ് ആൻഡ് ഡെത്ത്. കോശത്തിൻ്റെ പരിണാമം പലപ്പോഴും ഋണാത്മകവും ധനാത്മകവുമായി വരാം. പല രോഗങ്ങളായും നാം ഇന്ന് കണ്ടുപിടിക്കുന്ന പല കോശപരിണാമവും കൗശിക വിജ്ഞാനത്തിൻ്റെ സുസമ്മതമായ അറിവിൻ്റെ കുറവുകൊണ്ട് അനേക ജീവജാലങ്ങളിലൂടെ സമ്യക്കായി പരിണമിച്ചു വന്ന മനുഷ്യനിൽ ഒരേ കാലത്തിൽ മാനസികമായി ശാരീരികമായി വരുന്ന ഒരു അവാന്തര പരിണാമം പോലുമാകാം. ശരീരത്തിലൊരു അവയവത്തിന് ആരോഗ്യമുള്ള മുമ്പുള്ള മനുഷ്യനെ ആധാരമാക്കി വൈദ്യശാസ്ത്രം മെനഞ്ഞെടുത്തതിൽ നിന്ന് വ്യത്യസ്തമായൊരു മാറ്റം കണ്ടാൽ അതെല്ലാം രോഗമാണെന്ന് ശഠിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യുവാൻ കൊടുക്കുന്ന ഔഷധങ്ങൾ തന്നെ ഔഷധത്തെയും ഔഷധത്തിൻ്റെ സങ്കല്പത്തെയും ഔഷധം കൊടുക്കുന്നവൻ്റെ കണക്കുകൂട്ടലുകളെയും ശാസ്ത്രീയ വ്യാപാരങ്ങളെയും എല്ലാം തെറ്റിച്ചുകൊണ്ട് ഋണാത്മകമോ ധനാത്മകമോ ആയ വളരെ വലിയ പരിണാമത്തിന് ഇന്നിടയാക്കുന്നുണ്ട്. അനിശ്ചിതത്വത്തെ അംഗീകരിക്കാതെ, അദൃഷ്ടത്തെ തള്ളിക്കടഞ്ഞുകൊണ്ട് ദൃഷ്ടമായതിൽ ഇതുവരെ കിട്ടിയ അറിവുകളെ മാത്രം അവലംബിച്ചുകൊണ്ടെത്തുന്ന ഈ നിഗമനങ്ങൾ പലതും ആധുനിക ശാസ്ത്രം തന്നെ മാനവിക പരിണാമത്തെ അംഗീകരിച്ച ദിശാബോധത്തിൽ നിന്നുകൊണ്ടല്ലെന്ന് കാണാം. ഒരു ഭിഷഗ്വരൻ മരിച്ചു കഴിഞ്ഞ ജഡശരീരത്തെ കീറിയും മുറിച്ചും കണ്ടിട്ടുള്ള അവയവങ്ങളുടെ സ്ഥാനമൊന്ന് തെറ്റുകയോ ജീവനുള്ളപ്പോൾ അത് എങ്ങനെയായിരുന്നുവെന്നോ എങ്ങനെയെല്ലാം പ്രതിപ്രവർത്തിക്കുമെന്നോ ജീവനുള്ളവനിൽ കീറിമുറിച്ച് കണ്ടു പഠിക്കുവാൻ സൗകര്യം ലഭിക്കാതെ മരിച്ചുപോയതിനെ കീറിയും മുറിച്ചും പഠിക്കുകയും ആന്തരിക ചക്ഷുസിനെ വികസിപ്പിക്കാതിരിക്കുകയും നിത്യപരിണാമിയാണ് ലോകമെന്ന് അംഗീകരിക്കാതിരിക്കുകയും പരിണാമത്തിൻ്റെ സങ്കല്പനങ്ങളെ ഭാവിയിൽ ചേർത്ത് വെച്ച് ഉൾക്കൊള്ളുവാനുള്ള കഴിവില്ലാതിരിക്കുകയും ബൗദ്ധിക പ്രതിബദ്ധത ശൂന്യമായിരിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ മുമ്പിലെത്തുന്ന ഒരു രോഗി കാലം, കർമ്മം, വിഷയം എന്നിവയുടെ ചർച്ചയാണെന്നും അവ ഞാൻ പഠിച്ച ഉദാഹരണങ്ങളിൽ പ്രതിപ്രവർത്തിക്കുന്ന പോലെ തന്നെ ഇവനിൽ പ്രതിപ്രവർത്തിച്ചു കൊള്ളണമെന്നില്ലെന്നും ഇവനിൽ പ്രതിപ്രവർത്തിക്കുന്നതെല്ലാം ദോഷമായിരിക്കണമെന്നില്ലെന്നും ഒരു പുതിയ ജനുസിൽപ്പെട്ട ജീവി ആയി
മാനവൻ പരിണമിച്ചു പോവുകയാണോ എന്നുമൊക്കെ ചിന്തിക്കാതെ സൃഷ്ടിയുടെ വൈചിത്ര്യങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളാതെ താൻ കാണുകയും പഠിക്കുകയും കീറിമുറിക്കുകയും ചെയ്ത മനുഷ്യർ മാത്രമേ ലോകത്തുണ്ടാകാവൂ എന്നും അതുമാത്രമാണ് പ്രകൃതിയുടെ സൃഷ്ടിയെന്നും അതിനപ്പുറം ഉണ്ടായാൽ അതിനെയെല്ലാം തല്ലിയൊതുക്കി തൻ്റെ സങ്കല്പനത്തിലേക്ക് കൊണ്ടുപോകുമെന്നും അതിനായി വളർത്തിയെടുക്കേണ്ടതാണ് വൈദ്യശാസ്ത്രമെന്നും അതിനുള്ള ഔഷധങ്ങൾ കമ്പനികൾ രൂപപ്പെടുത്തി വച്ചിരിക്കുന്നത് എഴുതി കൊടുക്കലാണ് തൻ്റെ ജോലിയെന്നും ഒക്കെ ധരിക്കുന്ന വിഷഗ്വരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നമ്മുടെ സമൂഹം. മറിച്ച് തൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്ന രോഗിയോട് പരിണാമ പ്രക്രിയയുടെ അന്തക്ഷോഭങ്ങളെ മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ട് ധനാത്മകമായൊരു സാധ്യതയ്ക്കിടയുണ്ട്, കുറച്ചൊന്ന് നോക്കിയിട്ട് അതിലേക്ക് നമുക്ക് കടക്കാം, നിന്റെ ജീവിതത്തെ അപകടപ്പെടുത്തുന്നില്ലെങ്കിൽ വൈകല്യങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ ശാരീരികമോ മാനസികമോ ആയ ഈ പരിണാമം കുറച്ചുകൂടി ഋജുവായ ഒരു തലത്തിൽ പഠിക്കുന്നതായിരിക്കില്ലേ നല്ലതെന്ന് പറയാൻ വേണ്ടുന്നൊരു പ്രതിബദ്ധതയോ അറിവോ ഇന്ന് നമുക്കില്ലാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് കോശത്തിൻ്റെ അകത്ത് നടക്കുന്ന പരിണാമങ്ങൾ വളരെ വലിയൊരു പരിണാമമാണ്. ഏകകോശം മൈറ്റോസിസിലൂടെ ക്രമഭംഗത്തിലൂടെ ഗർഭത്തിൽ വളരുന്നതും പുറത്തു വന്ന് വളരുന്നതും അതുതന്നെ പരിണാമത്തിലെ വലിയൊരു കാര്യമാണ്. ചില അവയവങ്ങൾക്ക് വളർച്ച കുറയുന്നതും ചിലതിന് കൂടുന്നതും ചിലത് സുന്ദരമായിരിക്കുന്നതും ചിലത് സുന്ദരമല്ലാതെ വിരൂപമായിരിക്കുന്നതും ഒക്കെ നാം കാണുന്നുണ്ട്. അതിനെ അതിൻ്റെ യഥാർത്ഥ പ്രകൃതിയിൽ നിന്ന് ഒന്ന് മാറ്റിമറിക്കാൻ ഒരുങ്ങിയാൽ നീണ്ട മുഖമൊന്ന് വട്ടമുഖമാക്കുന്നതിന് വേണ്ടി താടിയെല്ലുകളെ കട്ട് ചെയ്ത് പല്ലുകളുടെ സ്ഥാനചലനം വരുത്തി വട്ടമുഖമാക്കാൻ എന്നൊരു ഡെന്റിസ്റ്റിന് വളരെ എളുപ്പമാണ്. വട്ടമുഖത്തിലുള്ള ഒരുവന് നീളമുഖം വേണമെന്ന് തോന്നിയാൽ മാറ്റാൻ ഇന്ന് എളുപ്പമാണ്. ഇങ്ങനെയുള്ള അന്വേഷണങ്ങളും ഗവേഷണങ്ങളും പരിണാമങ്ങളും നടക്കുമ്പോൾ ഈ ബാഹ്യമായ ഇടപെടലുകളെ മുഴുവൻ ശാസ്ത്രകാരൻ സങ്കൽപ്പിക്കുന്നത് പോലെ സൂക്ഷ്മ ശരീരവും അദൃഷ്ടവും ഒക്കെ അംഗീകരിക്കുമോ? അതല്ല, തൻ്റെ ജീവിതത്തെ മുൻനിശ്ചയമനുസരിച്ച് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ലാത്ത ശാസ്ത്രത്തിൻ്റെ അനുപേക്ഷണീയമല്ലാത്ത ഈ ഇടപെടലുകളോട് സർവസാധ്യതയുടെയും ഇരിപ്പിടമായ ടോട്ടിപ്പൊട്ടൻ്റെ എന്ന് വിളിക്കുന്ന കോശങ്ങൾ പ്രതിപ്രവർത്തിക്കുമോ? കോശദ്രവം ഒരു പരിണാമത്തിന് ശരീരത്തെ തന്നെ തയ്യാറെടുപ്പിക്കുമോ? കോശകോശാന്തര വ്യാപാരങ്ങൾ മാറിമറിയുമോ? ഇത്തരം ചോദ്യങ്ങളെല്ലാം കാലത്തിൻ്റെ പരിഗണനയിൽപ്പെട്ടതാണ്. അനങ്ങാതിരിക്കുന്നൊരു മുഴ അത് ഈ ശാരീരിക പരിണാമത്തിൻ്റെ ഒരു ഭാഗമാണോ അതല്ലതൊരു രോഗലക്ഷണമാണോ രോഗമാണോ? എന്നൊക്കെ വെറുതെ അങ്ങ് പഠിച്ച് പറയാൻ പറ്റുമോ?
ശരീരത്തെ നശിപ്പിക്കുവാൻ കാരണങ്ങളായിരിക്കുന്ന ബാഹ്യ ഇടപെടലുകളോട് പ്രതിപ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് ഒരു മൂലയിൽ ഇതെല്ലാം അടിച്ചുകൂട്ടി വച്ചിരിക്കുന്നതെങ്കിൽ അതെല്ലാം കുത്തിച്ചകഞ്ഞ് വീണ്ടും ഉപദ്രവകരമാക്കുന്ന ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടാക്കണമോ? ഏതിനൊക്കെ അത്തരം ബാഹ്യ ഇടപെടൽ വേണം, ഏതിനൊക്കെ അരുത് എന്ന് സദാചാര മര്യാദയോടുകൂടിയൊരു പഠനം വൈദ്യശാസ്ത്രത്തിൽ അനിവാര്യമല്ലേ? ഇതൊക്കെ കാലത്തെ വെച്ചുകൊണ്ടുള്ള പഠനമാണ്. കാലത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ അന്വേഷണത്തിൽ ആന്തരിക കാലം ഓരോ കോശത്തിലും പ്രവൃത്തമാണ്. ആന്തരിക കാലത്തെ നിർണയിക്കുന്നത് സൈറ്റോക്രോമാണെന്ന് പറയും. ആന്തരിക കാലം അടിസ്ഥാനമാക്കി കോശവിഭജന പ്രക്രിയയ്ക്ക് വേഗതയിൽ വ്യത്യാസമുണ്ട്. കോശത്തിൻ്റെ എണ്ണം കൂടുന്നത് വേഗത്തിലാക്കിയാൽ വാർദ്ധക്യവും വേഗത്തിൽ വരും. കോശവിഭജന പ്രക്രിയയിൽ പ്രാണന്റെ പങ്ക് വളരെ വലുതാണ്. കാരണം ശരീരമാകെ സഞ്ചരിക്കുന്നത് പ്രാണനാണ്. ശരീരത്തിലെ മാലിന്യങ്ങളെ മുഴുവൻ സ്വീകരിച്ച് പുറന്തള്ളുന്നതും പ്രാണൻ തന്നെയാണ്. ശരീരത്തിന് ആവശ്യമായ ജീവശക്തിയെ പ്രദാനം ചെയ്യുന്നതും പ്രാണൻ തന്നെയാണ്. പ്രാണന്റെ കാലം വളരെ വേഗതയുള്ള മനസ്സുമായി ചേരുന്നുണ്ട്. പ്രാണവേഗം മനോവേഗവുമായി ചേരുന്നുണ്ട്. മനസ്സിൻ്റെ ഈ തലം മനസ്സ് എത്ര വേഗതയോടുകൂടിയതാണ്, എത്ര വേഗത കുറഞ്ഞതാണ്, മനസ്സിൻ്റെ വേഗതയ്ക്കൊത്ത് ശരീരത്തെ കൊണ്ടുപോകാൻ പറ്റുമോ? സ്വന്തം ശരീരം സ്വന്തം മനസ്സിൻ്റെ വേഗതയ്ക്കൊപ്പം പോകില്ലെങ്കിലും സ്വന്തം മനസ്സിൻ്റെ വേഗതയിൽ അന്യം ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അധികം പേരും. മനസ്സാഗ്രഹിക്കുമ്പോൾ തന്നെ കാര്യം നടക്കണമെന്ന് ഉള്ളതിൻ്റെ ഒരു വേഗത വരികയും ആ വേഗതയിൽ സഞ്ചരിക്കാനുള്ള ഉപകരണങ്ങൾ കണ്ടെത്തുവാൻ മാനവൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളതാണ് സാങ്കേതിക വിദ്യയിൽ പ്രധാനമായി നാം കാണുന്നത്. ആ വേഗതയിൽ സഞ്ചരിക്കുന്ന മനസ്സ് അതേ വേഗതയിൽ തൻ്റെ ശൈശവത്തെ വാർദ്ധക്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമോ? അതേ വേഗതയിൽ മൃത്യുവിനെ അനയിച്ചു കൊണ്ടുവരുമോ? മനസ്സിൻ്റെ വേഗതയെ നിയന്ത്രിക്കാൻ കഴിയുമോ? മനസ്സ് തന്നെ നിയന്ത്രണ വിധേയമാകുമോ? ഇതൊക്കെ കാലത്തോട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ആന്തരിക കാലത്തിന് ബാഹ്യകാലവുമായി എന്തെല്ലാം ബന്ധമുണ്ടാവും? പ്രഭാതവുമായി പ്രദോഷവുമായി. പകലുമായി രാത്രിയുമായി ഋതുചംക്രമണങ്ങളുമായി കോശകാലങ്ങൾക്ക് ബന്ധമുണ്ടോ? കോശവ്യാപാരങ്ങളെ കാലത്തിൻ്റെ ഗണനയിൽ അപഗ്രഥിച്ചിട്ട് നിയന്ത്രിച്ചു നിർത്താൻ കഴിയുമോ? വാർദ്ധക്യത്തെ നീട്ടിവെക്കുവാനും തടയുവാനും തന്നെ കഴിയുമോ?
ഇതെല്ലാം ഇതിനകത്തെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പം വയസ് ചക്രത്തെ നോക്കുമ്പോൾ കാലത്തിൽ ഏറ്റവും ബലം കൂടിയത് യൗവനമാണ്. ലോകം, തൻ്റെ ചുറ്റുപാടുകൾ, ഇവയോടൊക്കെ ഇടപെടുന്നതിനുള്ള നീതിശാസ്ത്രങ്ങൾ ഓരോ ഋതുവിനോടും ഇടപെടുമ്പോൾ ഓരോ പകലുകളോടും രാത്രികളോടും ഇടപെടുമ്പോൾ ഏത് പരിധിയിൽ നിന്ന് വേണം ഇടപെടാൻ. കാലത്തിൻ്റെ ഏറ്റവും വലിയ സാമൂഹിക പ്രത്യേകത ധർമ്മം വെടിഞ്ഞിരിക്കുന്ന കാലമാണ്, പ്രലോഭനങ്ങളുടെ കാലമാണ്. പരസ്യങ്ങളായും മറ്റു വിധേനയുള്ളവയായുമുള്ള പ്രലോഭനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. വ്യാവസായിക പ്രാധാന്യമുള്ളൊരു കാലഘട്ടവുമാണ്. ഇതിൻ്റെ എല്ലാം വർദ്ധനവ് ചുറ്റുപാടുകളോട് മനുഷ്യൻ ഇടപെടുമ്പോൾ അവൻ്റെ ദോഷങ്ങളെ എങ്ങനെ വ്യാപിക്കും, വാദവിത്ത ഗഭങ്ങളെ. ബാല്യം പിത്തദോഷത്തിന് എങ്ങനെയായിരിക്കും, കപത്തിനെങ്ങനെയായിരിക്കും. ബാല്യം കപകാലമാണ്. 16 വയസ്സ് കഴിഞ്ഞ് യൗവനത്തിലേക്ക് കയറുമ്പോൾ പിത്തകാലമാണ്. 60 മുതൽ വാർദ്ധക്യം വാദകാലമാണ്. ധാതുക്ഷീണമെല്ലാം അപ്പോഴാണ്. കോശങ്ങൾ ക്ഷയിക്കാൻ തുടങ്ങുന്നതും അപ്പോഴാണ്. വാദവർദ്ധനവിൻ്റെ ആ കാലത്ത് ധാതുസംവർദ്ധകങ്ങളായ ആഹാരം, രസായനം, ചിട്ടയായ ദിനചര്യകൾ, ഇതൊക്കെ അനിവാര്യമായി. പോഷകം സ്വീകരിക്കുന്നതിന് ബാല്യത്തിൽ കൂടും, മധ്യവയസ്സിൽ മധ്യമമാവും, വാർദ്ധക്യത്തിൽ ഹീനമാകും പോഷകം സ്വീകരിക്കൽ. വളർച്ചയുടെ കാലമാണ് പോഷകം കൂടുതൽ സ്വീകരിക്കുന്ന ബാല്യം. നിലനിൽപ്പിൻ്റെ കാലമാണ് മധ്യകാലം. ക്ഷയകാലമാണ് വാർദ്ധക്യം. കോശങ്ങളുടെ ഈ നില, ആയുസ് കർമ്മവിശേഷം കൊണ്ടാണ്, കാലവിശേഷം കൊണ്ടാണ്. ആയുസ്സിൻ്റെ ദൈർഘ്യത്തോടനുബന്ധിച്ചാണ് ബാല്യയൗവന വാർദ്ധക്യങ്ങളെ കണക്കാക്കുന്നത്, അതിൻ്റെ കാലയളവിനെയും കണക്കാക്കുന്നത്. പ്രകൃതിയ വാദപ്രകൃതി അല്പമായതും പിത്തപ്രകൃതി മധ്യമമായതും കഫപ്രകൃതി ദീർഘമായതും ആയ ആയുസ്സോടുകൂടിയതാണ്. പ്രകൃതിയ ഒരുവൻ ജനിക്കുമ്പോൾ വാദപ്രകൃതിയായി ജനിക്കുന്നുവെങ്കിൽ അവൻ്റെ കാലം ജനിക്കുമ്പോൾ തന്നെ വാർദ്ധക്യമാണ്. വളരെ കുറഞ്ഞ ആയുസ് പ്രതീക്ഷിച്ചാൽ മതി. വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ കാലത്തിൻ്റെ ഈ ഹീനയോഗം, വളരെയേറെ സൂക്ഷിച്ചില്ലെങ്കിൽ മൃത്യുവിനെ വേഗം ആനയിച്ചുകൊണ്ട്. അതുകൊണ്ട് കാലത്തിന് വളരെയധികം പ്രാധാന്യം ആന്തരികമായി തന്നെയുണ്ട്. ആന്തരികമായ കാലചക്ര ഗതിയെ അറിഞ്ഞു വേണം ജീവിതം രൂപപ്പെടുത്തുവാൻ എന്നിത് നമ്മെ പ്രത്യേകം പഠിപ്പിക്കുന്നു. ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ഉദാരചരിതങ്ങൾ ആ ശാസ്ത്ര സീമയ്ക്കുള്ളിലാണ്. ആയുർവേദ സംബന്ധിയായ ഈ ശാസ്ത്രത്തിന് മുമ്പിൽ നമുക്ക് നമ്രശിരസ്കരാകാം.